പഴയ മുനിസിപ്പാലിറ്റി നിലകൊണ്ടിരുന്ന മേഖല നിലവിൽ പതിനഞ്ച് ഡിവിഷനുകൾ ഉൾപ്പെട്ടതാണ് തൃശൂരിന്റെ നഗരഹൃദയം ഉൾക്കൊള്ളുന്ന മേഖല കോർപ്പറേഷന്റെ ജനവിധിയിൽ നിർണായക ഘടകമാണ് പൂങ്കുന്നം കൂട്ടംകുളങ്ങര പാട്ടുരാക്കൽ ചെമ്പുക്കാവ് കിഴക്കുമ്പാട്ടുകര പറവട്ടാനി നടത്തറ മിഷൻ മീഷുങ്കോട്ടൈസ് പള്ളിക്കുളം തേക്കിൻകാട് കോട്ടപ്പുറം പൂത്തോൾ കൊക്കാലെ കാനാട്ടുകര എന്നീ ഡിവിഷനുകളാണ് കോർപ്പറേഷന്റെ പ്രധാന ഓഫീസിന് കീഴിൽ വരുന്നത് പതിനഞ്ച് ഡിവിഷനിൽ പന്ത്രണ്ട് ഡിവിഷൻ യു ഡി എഫിന് കൈവശമാണ് ബി ജെ പിക്ക് രണ്ട് ഡിവിഷനും എൽ ഡി എഫിന് ഒരു ഡിവിഷനും കൈവശമുണ്ട് പൂങ്കുന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായ ഗിരിജാ രാജനും കൊക്കാലിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ വിനോദ് പൊളാഞ്ചേരിയും കഴിഞ്ഞ തവണ അട്ടിമറി വിജയം കരസ്ഥമാക്കുകയായിരുന്നു സിപിഐയുടെ സ്ഥാനാർത്ഥിയായ സാറമ്മ റോപ്സിനാണ് എൽ ഡി എഫ് പാനലിൽ പൂത്തോളിൽ ജയിച്ചത് യു ഡി എഫ് പാനലിൽ കുട്ടംകുളങ്ങരയിൽ വൈദേഹി പാട്ട്രാക്കലിൽ അഡ്വക്കേറ്റ് സ്മിനീഷ് ജോ ചെമ്പുകാവിൽ പ്രൊഫസർ അന്നം ജോൺ കിഴക്കുമ്പാട്ടുകരയിൽ ബൈജു വർഗീസ് പറവട്ടാനി എം എൽ റോസി നടത്തറയിൽ കിരൺ സീലാസർ ചേലക്കോട്ടുകരയിൽ സൂസൻ ബേബി മിഷൻ മിഷിംഗ്സിൽ ലിനി ഹാപ്പി പള്ളിക്കുളത്ത് അഡ്വക്കേറ്റ് നാൻസി അക്കരപറ്റി തേക്കിൻകാട് പുല്ലാട്ടുസർലാദേവി കോട്ടപ്പുറത്ത് കെ ഗിരീഷ്കുമാർ കാനാട്ടുകരയിൽ സി എസ് ശ്രീനിവാസൻ എന്നിവരാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് തൃശൂർ നഗരത്തിൽ നടപ്പാക്കിയ ജംഗ്ഷൻ വികസനം മാർക്കറ്റ് നവീകരണം എന്നിങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങളെ കൂട്ടുപിടിച്ചാണ് യു ഡി ഇത്തവണ ജനവിധി തേടുന്നത് അഴിമതിയാണ് ബി ജെ പിയും എൽ ഡി എഫും ഒരുപോലെ ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം പൂങ്ങുന്നത്ത് യുഡിഎഫ് സ്ഥാനാർത്ഥിയായി കെ ഗിരീഷ് കുമാറും എൽ ഡി എഫിനു വേണ്ടി പി മോഹൻദാസും ബി ജെ പി സ്ഥാനാർത്ഥിയായി വി രാവുണിയും രംഗത്തെത്തിയിരിക്കുന്നു കൂട്ടംകുളങ്ങരയിൽ വൈദേഹി യു ഡി എഫിനു വേണ്ടിയും സി പി ഐയുടെ ഷിബി ഘോഷ് എൽ ഡി എഫിനു വേണ്ടിയും ഏറ്റുമുട്ടുന്നു പാട്രാഗലിൽ യു ഡി എഫിനു വേണ്ടി ജോൺ ഡാനിയേലും എൽ ഡി എഫിനു വേണ്ടി വി ശശിധരനും ബി ജെ പിക്ക് വേണ്ടി എ വി കൃഷ്ണമോഹനും മത്സരിക്കുന്നു ചെമ്പുകാവ് മുൻമേയർ മേയർ ഐ പി പോളിന്റെ എതിരാളി കോൺഗ്രസ് എസിന്റെ സി ആർ വത്സനാണ് മഹേഷാണ് ബി ജെ പി സ്ഥാനാർത്ഥി കിഴക്കുമ്പാട്ടുകരയിൽ ഗീതാ ബാലചന്ദ്രൻ യു ഡി എഫിനു വേണ്ടിയും അഡ്വക്കേറ്റ് പി കെ ബിന്ദു എൽ ഡി എഫിനു വേണ്ടിയും ജനവിധി തേടുന്നു നടത്തറയിൽ യു ഡി എഫിനുവേണ്ടി കേരളാ കോൺഗ്രസ് എം സ്ഥാനാർത്ഥി സ്മിത സാജുവും എൽ ഡി എഫിനുവേണ്ടി ജനതാദൾ എസ് സ്ഥാനാർത്ഥി ഷീബ ബാബുവും ബി ജെ പിക്ക് വേണ്ടി പ്രീതാചന്ദ്രനും ഏറ്റുമുട്ടുന്നു ചേലക്കോട്ടുകരയിൽ ടി ആർ സന്തോഷ് യുഡിഎഫിനുവേണ്ടിയും റിനോയ് വർഗീസ് ജനതാദൾ എസിനുവേണ്ടിയും രംഗത്തെത്തിയിട്ടുണ്ട് മിഷൻ കോട്ടേഴ്സിൽ യു ഡി എഫിനുവേണ്ടി ജോസി ചാണ്ടിയും എൽ ഡി എഫിനുവേണ്ടി പിയുസ് കോടങ്കണ്ഠത്തും ബി ജെ പിക്കു വേണ്ടി എം ഉണ്ണികൃഷ്ണനും മത്സരിക്കുന്നു പള്ളിക്കുളത്ത് മേയർ രാജൻ പാലന്റെ എതിരാളിയായി എൽഡിഎഫിനു വേണ്ടി ലാസർ മാളിയേക്കലും ബി ജെ പിക്ക് വേണ്ടി എ എസ് നസീറുമാണ് രംഗത്ത് തേക്കിൻകാട് യു ഡി എഫിനു വേണ്ടി രഘുവും എൻ സി പിയുടെ രാംകുമാർ വാലത്ത് എൽ ഡി എഫിനു വേണ്ടിയും ബി ജെ പിക്ക് വേണ്ടി സമ്പൂർണ്ണയും മത്സരിക്കുന്നു പൂത്തോളിയിൽ വിൻസെന്റ് കാട്ടുകാരൻ യു ഡി എഫിനു വേണ്ടിയും സി പി ഐയുടെ റോയ് കെ പോൾ എൽ ഡി എഫിനു വേണ്ടിയും സതീഷ് ചന്ദ്രൻ ബി ജെ പിക്ക് വേണ്ടിയും മത്സരരംഗത്തുണ്ട് കോട്ടപ്പുറത്ത് ലതികരാജൻ യു ഡി എഫിനും സുഗുണ സുരേഷ് എൽ ഡി എഫിനും പൂർണ്ണിമ സുരേഷ് ബി ജെ പിക്ക് വേണ്ടിയും മത്സരരംഗത്തുണ്ട് കൊക്കാലിയിൽ മുസ്ലിം ലീഗ് അംഗം മാർജുദ്ദീൻ യു ഡി എഫിനു വേണ്ടിയും പി കെ അജിതകുമാരി എൽ ഡി എഫിനു വേണ്ടിയും വിജയലക്ഷ്മി ബി ജെ പിക്ക് വേണ്ടിയും മുൻ മുൻകൌൺസിലർ അബ്ദുൾ മുത്തലിഫ് സ്വതന്ത്രനായും മത്സരിക്കുന്നു കാനാട്ടുകാരിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അമല ശശിധരനെതിരെ എൽഡിഎഫിന്റെ സുനിതാ വിനോദ് ജനവിധി തേടുന്നു